ഇന്ന് നമ്മൾ ടോസ്റ്റ് വെച്ചിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ആദ്യം തന്നെ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സെയിം കപ്പിൽ തന്നെ അര കപ്പ്, അതായത് അതിൻ്റെ പകുതി പഞ്ചസാരയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഏലക്കായും 1 ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 3 മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഒരു 3 മിനിറ്റ്, 3-ഓ 4-ഓ മിനിറ്റ് ഒന്ന് നല്ല പോലെ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിൽ മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് 1/2 ലിറ്റർ പാലാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പാല് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കട്ടില്ലാതെ കലക്കിയെടുക്കുക കേട്ടോ. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയും കൊണ്ടേ ഇരിക്കുക കേട്ടോ. മധുരം കുറച്ച് കുറവ് തോന്നിയതുകൊണ്ട് 1 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കസ്റ്റാർഡിൻ്റെ മിക്സ്. ഇതിങ്ങനെ ഈ തവയിലിങ്ങനെ ലൈനിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും കേട്ടോ. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. എന്നിട്ട് ഒരു ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് റസ്ക്. എല്ലാവരുടെ അടുത്തും എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ട്രേ എടുത്തിട്ടുണ്ട്. ഗ്ലാസ്സോ സ്റ്റീലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ കുറച്ചും കൂടെ അത് സെറ്റ് ചെയ്യുമ്പോൾ ഈസി ആവും, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ റസ്ക് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇതായതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പേസ് ഒന്നും ഇല്ലാതെ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള ചെറിയ ചെറിയ സ്പേസിലൊക്കെ ഈ റസ്ക് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഷുഗർ സിറപ്പ്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഷുഗർ സിറപ്പ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ല ചൂടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചാൽ മാത്രമേ ഈ റസ്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും നല്ല പോലെ കവർ ചെയ്ത് വരണം. എന്നിട്ട് ഒരു സ്പെക്ടുല എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മോൾ ഭാഗം സെറ്റ് ചെയ്തെടുക്കുക. വീണ്ടും സെയിം അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം റസ്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഗാർണിഷിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ മോളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നല്ല ഈസി അല്ലേ ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്.